ഇന്നലെ അന്തരിച്ച സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ കൊടിയേരി ബാലകൃഷ്ണന്റെ ശവസംസ്കാരം നാളെ നടക്കും. അർബുദബാധിതനായി ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 8 മണിക്ക് ചെന്നൈ അപ്പോളോ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കൊടിയേരി മാടപ്പിടിയയിലെ വസതിയിൽ നാളെ രാവിലെ 10 മണി വരെ പൊതുദർശനം. രാവിലെ 11 മണി മുതൽ CPM ജില്ലാ കമ്മിറ്റി ഓഫീസായ അഴീക്കോടൻ മന്ദിരത്തിലെ പൊതുദർശനത്തിന് ശേഷം പകൽ 3 മണിക്ക് പയ്യാമ്പലത്ത് സംസ്കരിക്കും. ആദരസൂചകമായി തലശ്ശേരി, ധർമ്മടം, കണ്ണൂർ മണ്ഡലങ്ങളിൽ നാളെ ഹർത്താൽ ആചരിക്കും. എയർ ആംബുലൻസിൽ കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ മൃതദേഹം വിലാപയാത്രയായി വാഹനങ്ങളുടെ അകമ്പടിയോടെ തലശ്ശേരിയിലെത്തിച്ചു. പ്രിയ സഖാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ പാർട്ടി പ്രവർത്തകരും സുഹൃത്തുക്കളും സ്നേഹിതരുമെല്ലാം കണ്ണൂരിലേക്ക് ഒഴുകുകയാണ്. അന്ത്യസമയത്ത് ഭാര്യ വിനോദിനിയും മക്കളായ ബിനോയ് കൊടിയേരിയും ബിനീഷ് കൊടിയേരിയും ഒപ്പമുണ്ടായിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി M. V. ഗോവിന്ദൻ ഇന്നലെ രാത്രി തന്നെ ചെന്നൈയിലെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശയാത്ര ഉപേക്ഷിച്ചു. നാളെ രാവിലെ കണ്ണൂരിലെത്തും. തമിഴ്നാട് മുഖ്യമന്ത്രി M. K. സ്റ്റാലിൻ അപ്പോളോ ആശുപത്രിയിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അദ്ദേഹം ഓഗസ്റ്റ് അവസാനമാണ് സ്ഥാനമൊഴിഞ്ഞത്. 28-ാം തീയതി ചികിത്സയ്ക്കായി ചെന്നൈയിലേക്ക് തിരിക്കുകയും ചെയ്തു. കണ്ണൂർ ജില്ലയിലെ കല്ലറ തലായി LP സ്കൂൾ അധ്യാപകൻ കൊടിയേരി മൊട്ടുമ്മൽ കുഞ്ഞുണ്ണിക്കുറുപ്പിൻ്റെയും നാരായണി അമ്മയുടെയും മകനായി 1953 നവംബർ 16 കൊടിയേരിയുടെ ജനനം. BA ബിരുദധാരിയാണ് കൊടിയേരി ബാലകൃഷ്ണൻ. കൊടിയേരിയിലെ ജൂനിയർ ബേസിക് സ്കൂൾ, കൊടിയേരി ഓണിയൻ ഗവൺമെൻറ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നുമാണ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. മാഹി മഹാത്മാഗാന്ധി ഗവൺമെൻറ് കോളേജിൽ നിന്നും പ്രീ-ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ബിരുദ പഠനം പൂർത്തിയാക്കി. സ്കൂൾ പഠനകാലത്ത് തന്നെ കൊടിയേരി ബാലകൃഷ്ണൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായിരുന്നു. ഓണിയൻ ഗവൺമെൻറ് ഹൈസ്കൂളിൽ 9-ാം ക്ലാസ് വിദ്യാർത്ഥി ആയിരിക്കുമ്പോഴാണ് കൊടിയേരി ബാലകൃഷ്ണൻ KSF-ൻ്റെ യൂണിറ്റ് സ്കൂളിൽ ആരംഭിക്കുന്നതും അതിൻ്റെ ആദ്യത്തെ സെക്രട്ടറിയാകുന്നതും. 1970-ൽ ഈങ്ങേൽ പീടിക ബ്രാഞ്ച് സെക്രട്ടറിയായി കൊടിയേരി ബാലകൃഷ്ണനെ തെരഞ്ഞെടുത്തു. മാഹിയിൽ പ്രീ-ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു അക്കാലം. ഇക്കാലത്ത് തന്നെയാണ് മാഹി മഹാത്മാഗാന്ധി ഗവൺമെൻറ് കോളേജിൽ യൂണിയൻ ചെയർമാനായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. KSF-ൻ്റെ നേതൃനിരയിലേക്ക് ഉയർന്ന കൊടിയേരി ബാലകൃഷ്ണൻ 1970-ൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന SFIയുടെ രൂപീകരണ സമ്മേളനത്തിലും പങ്കെടുത്തിരുന്നു. 1971-ൽ തലശ്ശേരിയിൽ കലാപം നടക്കുന്ന സമയത്ത് കൊടിയേരി ബാലകൃഷ്ണൻ മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് ആത്മധൈര്യം പകരുവാനും ആരാധനാലയങ്ങൾ സംരക്ഷിക്കുവാനും സമാധാനം സ്ഥാപിക്കുവാനുമുള്ള സ്ക്വാഡ് പ്രവർത്തനത്തിൽ പങ്കാളിയായി. 1973-ൽ അദ്ദേഹം കൊടിയേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതേ വർഷം തന്നെ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് അദ്ദേഹത്തിന് 20 വയസ്സ് മാത്രമാണ് പ്രായമുണ്ടായിരുന്നത്. 1979 വരെ അദ്ദേഹം ആ പദവിയിൽ തുടർന്നു. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന കാലയളവിലായിരുന്നു ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത്. അടിയന്തരാവസ്ഥ കാലത്ത് പോലീസിൻ്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായി. മിസ തടവുകാരനായി 1.5 വർഷം ജയിലിൽ കഴിഞ്ഞു. SFIയുടെ അഖിലേന്ത്യാ ജോയിൻറ്റ് സെക്രട്ടറിയായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 1980 മുതൽ 82 വരെ DYFIയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡൻ്റായി അദ്ദേഹം പ്രവർത്തിച്ചു. 1988-ൽ ആലപ്പുഴയിൽ വെച്ച് നടന്ന CPM-ൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ കൊടിയേരി ബാലകൃഷ്ണനെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തു. 1982-ലും 87-ലും 2001-ലും തലശ്ശേരിയിൽ നിന്ന് നിയമസഭയിലെത്തി. 2001, 2006, 2011, 2016 കാലയളവിൽ പ്രതിപക്ഷ ഉപനേതാവായും 2006, 2011-ൽ ആഭ്യന്തര ടൂറിസം മന്ത്രിയായും പ്രവർത്തിച്ചു. അന്ന് VS മുഖ്യമന്ത്രി. 1988-ൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവും 1995-ൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായി. 2002-ൽ കേന്ദ്ര കമ്മിറ്റിയിലേക്കും 2008-ൽ പോളിറ്റ് ബ്യൂറോയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു. 2015-ൽ ആലപ്പുഴ സമ്മേളനത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി. 2016-ൽ വൻ ഭൂരിപക്ഷത്തോടെ LDF-ന് അധികാരം ലഭിച്ച തെരഞ്ഞെടുപ്പിൽ അമരക്കാരനായിരുന്നു. 2018-ൽ തൃശ്ശൂർ സമ്മേളനത്തിലും സെക്രട്ടറിയായി തുടർന്നു. 2020 നവംബർ മുതൽ 1 വർഷം ചികിത്സയ്ക്കായി ചുമതലയൊഴിഞ്ഞു. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ മുന്നണിയുടെ വിജയത്തിനായി അനാരോഗ്യം വകവയ്ക്കാതെ പോരാളിയായി കളത്തിൽ നിറഞ്ഞു നിന്നു. 2022 മാർച്ചിൽ എറണാകുളം സമ്മേളനത്തിൽ 3-ാം തവണയും സെക്രട്ടറിയായി. ദേശാഭിമാനി ചീഫ് എഡിറ്ററായും പ്രവർത്തിച്ചിട്ടുണ്ട്.